Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Allahumma salli ala Sayyidina Muhammadin al-Fatih lima ughliq wal-Khatim lima sabaq nasir al-Haqq bil-Haqq wal-Hadi ila suratika al-Mustaqim wa ala alihi haqq qadrihi wa miqdarihi al-Azim. Inshallah, priyare, inni naa ningalodu parayan pogunnathu nam evarum arinjirikkana valare pradhanapetta valare gauravameriya oru vishayathe kurichaanu. Inshallah, namukku nera nammude videoyilottu kadakkam. Enikku ningalodu parayanullathu video poornamayum kaanuka ningal thumbnailum titleum kandittundaagum. വളരെ ഗൗരവമേറിയ ഒരു വിഷയമാണ്. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. പ്രിയരെ, നാം ഏവരും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പല രീതിയിൽ എഴുതുന്നവരാണ്. നമ്മുടെ കിതാബുകളിലും അതുപോലെ മറ്റു നോട്ട് പുസ്തകങ്ങളിലും അതുപോലെ മറ്റു ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയാകട്ടെ നമ്മൾ എപ്പോഴും പലപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അല്ലെങ്കിൽ അവിടത്തെക്കുറിച്ചുള്ള ദിക്റുകൾ, ദിക്റയാത്തുകൾ, സ്മരണകൾ നമ്മൾ എഴുതാറുണ്ട്. ഇൻഷാല്ലാ, നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാം പലപ്പോഴും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് നമ്മൾ എഴുതി നമ്മൾ ശുഹ്ഹ് കാരണം നമുക്ക് ബുഖില് കാരണം നമുക്കുള്ളതായ പിശുക്ക് കാരണം നമ്മൾ ആ സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഒരു സ്വലാത്ത് നമ്മൾ പലപ്പോഴും നമ്മൾ ശുഹ്ഹ് കാരണം നമ്മൾ എഴുതാറില്ല. വളരെ ഗൗരവമേറിയൊരു വിഷയമാണ്. നാം ഒരിക്കലും ഈ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും മടി കാരണമോ അല്ലെങ്കിൽ ബുഖില് കാരണമോ നമ്മൾ ആ പേര് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് അവിടെ എഴുതാതെ പോകരുത്. കാരണം വളരെ ഗൗരവമേറിയ വിഷയമാണ്. ഈ വിഷയത്തെ സംബന്ധിച്ച് നമ്മുടെ കിതാബുകളിൽ കാണാൻ കഴിയും. നമ്മുടെ കിതാബുകളിൽ പറയുന്നുണ്ട്, അവ കാന റജുലു യക്തുബുൽ ഹദീസ വലാ യക്തുബു സ്വലാത്ത് അലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹൽ അലൽ വറഖി ഫവഖഅത്തിൽ അഖിലത്തു ഫീ യദിഹിൽ യുംന. എന്താണ് പറയുന്നത്? ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ള ഹദീസുകൾ, അവിടുത്തെ ചരിത്രങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പേരുകളൊക്കെ എഴുതും. പക്ഷേ അവിടുത്തെ സ്വലാത്ത്, അവിടുത്തെ പേരുള്ള സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഒരുപാട് പേജ് അധികരിക്കുമോ, ഒരുപാട് പേജ് കൂടുമോ എന്ന് പേടി കാരണത്താൽ ആ വ്യക്തി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് ആവർത്തിക്കുന്ന സ്ഥലത്തൊന്നും സ്വലാത്തിനെ എഴുതിയില്ല. അത് കാരണത്താൽ ആ വ്യക്തിയുടെ കയ്യിന് ക്ഷയം ബാധിച്ചു അല്ലെങ്കിൽ ചൊറി ബാധിച്ചു എന്നൊക്കെ നമ്മുടെ കിതാബുകളിൽ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ കഴിയും. നമുക്ക് ഈ ഒരു ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ടോ അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വളരെ വ്യക്തമായി എത്ര തവണ നമ്മൾ ആവർത്തിച്ച് എഴുതിയാലും അവിടെയൊക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ആ ഒരു സ്വലാത്ത് നമ്മൾ അവിടെ എഴുതിയിരിക്കണം അല്ലെങ്കിൽ പറഞ്ഞിരിക്കണം. അതാണ് നമ്മുടെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതാണ് നമ്മൾ നമ്മുടെ നേതാവിനോട് കാണിക്കുന്ന ആദരവും അദബും. ഇൻഷാല്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല നന്മ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയരെ ശ്രദ്ധിക്കുക, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അവിടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് വളരെ കൃത്യമായി വ്യക്തമായി നമ്മൾ എഴുതി വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഈ ഒരു ഗൗരവമേറിയ വിഷയത്തെ നമ്മളുമായി ബന്ധപ്പെട്ട നമ്മൾ എവിടേക്ക് എത്തിക്കാൻ പറ്റുമോ ഈ ഒരു നന്മയെ എത്തിക്കുക. പലരും അശ്രദ്ധന്മാരാകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു നന്മ നിങ്ങൾ ഷെയർ ചെയ്ത് അവരെയും ഈ ഒരു വിഷയത്തിൽ ബോധവാന്മാരാക്കുക. അതോടൊപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സദഖയുടെ കൂലിയെ നിങ്ങൾ കരഗതമാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്, നിങ്ങൾക്ക് ഈ ഒരു നന്മ പൂർണ്ണമായും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ്, ഇതുപോലത്തെ നല്ല അടിപൊളി ഇസ്ലാമിക വീഡിയോസുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇലൽ ലിഖാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു. ഊസ്വൈക്കും ബിദ്ദുആ. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.